Hello friends, we have an SSD and external SSD. That is an Indian brand. We have a brand called SSD. We have a portable external SSD and external portable hard disk. നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് നിങ്ങളെ പോലെ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നോർമൽ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിയിട്ട് നല്ല ഏറ്റവും നല്ലതാണ് പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ SSD വാങ്ങിക്കുന്നത്. അതായത് SSD എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ ഭയങ്കര സ്പീഡ് കൂടുതലാണ്. നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക് പോലെ റൈറ്റിംഗ് സംഭവമൊന്നുമല്ല, നമുക്ക് അറിയായിരിക്കും. പിന്നെ ബൾക്കി എല്ലാം നിലത്ത് വീണാലൊന്നും കുഴപ്പമില്ല, അങ്ങനെ കുറേ എന്താ പറയുക പ്ലസ് പോയിന്റ്സ് നമുക്ക് SSD ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ SSD ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തിലും ഇൻബിൽഡായിട്ട് SSD വരുന്നു, ലാപ്ടോപ്പിൽ വരുന്ന SSD. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മാക്ബുക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ നിങ്ങൾ വാങ്ങിച്ച മോഡലിൽ നിങ്ങൾക്ക് SSD നമ്മുടെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമുക്ക് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടായിരിക്കും സാംസങ്ങിൻ്റെ SSD ഉണ്ട്, ചെറിയൊരു കട്ട പോലെ സാധനം. അപ്പോൾ അത് നമ്മൾ പരിചയപ്പെടാം. EVM എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ EVM എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇവരുടെ ഭയങ്കര ചെറിയതാണ്, നമുക്ക് ക്രെഡിറ്റ് കാർഡായിട്ടും സൈസ് കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പോർട്ടബിൾ SSD, ഇവരുടെ തന്നെ ഒരു പോർട്ടബിൾ SSD ആണ്. ഇതൊരു 256 GB ഒരു മോഡലാണ്. നമുക്ക് 3D നാഷ് ഫ്ലാഷ് മെമ്മറി ഒക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് Type-C to Type-C കേബിൾ ഇൻബിൽഡ് വരുന്നുണ്ട്. Type-A to Type-C കേബിൾ ഇൻബിൽഡ് വരുന്നുണ്ട്. 10 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് നമുക്ക് വരുന്നത് റൈറ്റ് സ്പീഡും റീഡ് സ്പീഡും ഏകദേശം 550 MB/s മുകളിലാണ് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1 TB 4 TB വരെയൊക്കെ കുറേ ഉണ്ട്. 128 GB തൊട്ട് നമുക്ക് 4 TB വരെയൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇടാം. പ്രൈസ് വരുന്നത് നമുക്ക് 128 GB നമുക്ക് വരുന്നത് 1900 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. 256 ആകുമ്പോൾ നമുക്ക് 2500 ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് ഭയങ്കര കുറവാണ്. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ബ്രാൻഡാണത്. EVM.com എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഇവിടെ MRP ഇത് 256 GB ആണ് ഇതിലെ MRP. ഒരു കൂടുതൽ 10999 പക്ഷേ ഇതൊന്നും അല്ലട്ടെ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്ററും കാണാനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. സംഭവം മാർക്കറ്റിലൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സംഭവം എന്തായാലും EVM Zone എന്ന് പറയുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. നമ്മൾ നോർമലി ഇവിടുത്തെ ബ്രാൻഡുകൾ ഇന്ത്യൻ ബ്രാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് തന്നെയാണ്, വേറെ കാര്യം. പക്ഷേ നല്ല ക്വാളിറ്റി നോക്കിയത് അതുപോലെ തന്നെ 10 കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഇപ്പോൾ ഇത് കാണണം നമുക്ക്. എൻ്റെ SSD ബോക്സ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഇപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയൊക്കെ ഇതിൻ്റെ കട്ടിയുണ്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊപ്പം ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കാൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ചാനലിൽ പോയി നമ്മൾ Amazon ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഏതായാലും സംശയം കാലത്തിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും എപ്പോഴും എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ EVM SSD പോർട്ടബിൾ SSDൻ്റെ പേര്. മോഡൽ നെയിം വരുന്നത് nSave പോർട്ടബിൾ SSD ആണ്. ഇത് 256 GB ആണ്. നമുക്ക് സ്മോളർ ദാന ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവത്തിൽ ഉള്ളൂ കേട്ടോ. USB 3.1 Type-C ഇൻ്റർഫേസ് ആണ് വരുന്നത്. 3D നാനോ ഫ്ലാഷ് മെമ്മറിയാണ്. Type-C to Type-C കേബിളാണ് വരുന്നത്. Type-A to Type-C കേബിളും ബിൽഡ് വരുന്നുണ്ട്. സ്പീഡ് അപ് ടു 550 MB/s ആണ് വരുന്നത്. 10 ഇയർ വാറണ്ടി വരുന്നതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസും ഉണ്ട് നമുക്ക് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് സീൽഡ് പാക്കേജാണ്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ചെറിയൊരു കുട്ടി നൈഫ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സീല് ബ്ലോ കട്ട് ചെയ്യാൻ വെച്ചാൽ 2-3 സീലുകളുണ്ട് ഇതിന് മുകളിലായിട്ട്. അപ്പോൾ ഇവിടെ ഒരു സീലുണ്ട്. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. ഫ്ലിപ്കാർട്ടില്ല, ആമസോണിൽ മാത്രമല്ലോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് താഴെയിടാം. ഇവരുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രൈസ് കൂടുതലാണ്. ഇവരുടെ സൈറ്റ് എന്ന് പറയുന്നത് www.nk.com എന്നൊരു സൈറ്റ് ഉണ്ട്. EVM Store.com ആയിട്ട് അല്ല, EVM Store തന്നെയല്ലേ, EVM Zone.com ആയിട്ട്. പക്ഷേ അവരുടെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഇതിൻ്റെ MRP റേറ്റൊക്കെ അല്ലേ അധികം. ആമസോണിൽ പക്ഷേ ഭയങ്കര കുറവാണ്. 256 GB നമുക്ക് 2600 രൂപ വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 500 GB ആണെങ്കിൽ 3000, അങ്ങനെയാണ് പ്രൈസ് വരുന്നത്. 1 TB ആണെങ്കിൽ 6000, അങ്ങനെയൊക്കെ പ്രൈസ് വരുന്നുണ്ട്. നോർമൽ നമ്മുടെ ഈ എന്താ പറയുക ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ പോർട്ടൽ SSD ഭയങ്കര ചാർജ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ നോക്കി ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ബോക്സ് ഫുള്ള് എടുക്കുകയാണ്. ഓ, പാക്കേജിങ് നല്ല പാക്കേജിങ് തന്നെയാണ് കേട്ടോ. ബുക്ക്ലെറ്റും കാര്യമൊന്നും ഇല്ല, ഇത്രയും ഉള്ളൂ. 2 കേബിൾ വന്നിട്ടുണ്ട്. ഒരു Type-C to Type-C ഒരു Type-A to Type-C വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തതാണോ? അല്ല അല്ല, ഒരെണ്ണത്തിൽ ഒരു ടാഗ് ചെയ്തുള്ളൂ. അതാണ് ചോദിച്ചത്. ഓ, ഇത് ഭയങ്കര ചെറുതാണല്ലോ. ഇത് മെറ്റലാണ് കേട്ടോ. ഉയ്യോ, ഇതിൻ്റെ സൈസ് നോക്കിയൊരു USB അത്ര ഉള്ളൂ. USB അല്ല, പെൻ ഡ്രൈവിൻ്റെ അത്ര ഉള്ളൂ. തടിയും ഇല്ലേ ഉണ്ടോ? ഓ, എന്ത് ചെറുതാ, രക്ഷയില്ല. ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം ആവറേജ് ഒക്കെ തന്നെയാണ്. ഇവിടെ ഒരു ഇവിടെയാണ് നമുക്ക് Type-C പോർട്ട് വരുന്നത്. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ഉണ്ടോ? വേറെ ഒന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ഉള്ളൂ. ഇതിൻ്റെ റീഡ് സ്പീഡും സംഭവങ്ങളൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോർട്സിലോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.
ഇവിഎത്തിൻ്റെ എന്താ റീഡ് റൈറ്റ് സ്പീഡ് ഒക്കെ ഞാൻ നമ്മൾ നോർമൽ നോക്കിയപ്പോൾ ഉപയോഗിച്ചതോടൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റൈഡ് ആൻഡ് സ്പ്രൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ 500 ഒരു പറഞ്ഞ എം ബി റേറ്റ് ഇത് ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ്. എന്താ സാംസങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ 1000 ബി എസിൻ്റെ മുകളിലൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊരു എസ് എസ് ഡി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണുമുട്ടി ഇ വി എമ്മിൻ്റെ ബ്രാൻഡ് വാങ്ങിക്കട്ടെ. നല്ലൊരു സാധനം, ഭയങ്കര ചെറുതാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഒരു എസ് എസ് ഡി ആണ്, കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വെയിറ്റും ഇല്ല, അതാണ് മെറ്റലാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. ഇതിൻ്റെ ഒരു നമ്മൾ റിവ്യൂ അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. ബൈ.